ഹലോ ഗായ്സ് ആവിണിസ് പാക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്തത് മലയാള സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് നമ്മൾ പഠിച്ച മീനിങ്സ് വെച്ച് ഇംഗ്ലീഷ് പാരഗ്രാഫ് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് വായിക്കാം എന്നിട്ട് നമുക്ക് ഓരോ സെൻറ്റൻസ് എടുത്തതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഐ വെൻറ്റ് ടു ലു മൈ യെസ്റ്റഡേ ഐ ബോട്ട് എ ന്യൂ ഐ ഫോൺ ഐ സോ മൈ ഫ്രണ്ട് തനുഷ് we had food yesterday my father told me he got salary he gave me 100 rupees i went school at 9 o'clock teacher came at 9:30 a.m teacher gave me answer paper i got full mark we had lunch before 1:30 p.m then i saw a travel video on youtube it was awesome i wrote homework and i had food at 8 o'clock ഡഡേ ഞാൻ ഇന്നലെ ലുലു മാളിൽ പോയി ഐ വെൻ ടു ലുലു മഴയസ്റ്റർഡേ വെൻ എന്നുവെച്ചാൽ പോയി എന്നാണ് അപ്പോൾ ഐ വെൻ ടു ലുലു മൾയസ്റ്റഡേ ഞാൻ ഇന്നലെ ലുലു മാളിൽ പോയി ഐ ബോട്ട് എ ന്യൂ ഐ ഞാൻ ഞാൻ ഒരു പുതിയ ഐഫോൺ വാങ്ങി ഐ ബോട്ട് ബോട്ട് വെച്ചാൽ വാങ്ങിയെന്നാണ് ബൈ എന്നുവെച്ചാൽ വാങ്ങുക എന്നാണ് അപ്പോൾ ഐ ബോട്ട് എ ന്യൂ ഐഫോൺ ഞാൻ ഒരു പുതിയ ഐഫോൺ വാങ്ങി ഐ സോ മൈ ഫ്രണ്ട് തനുഷ് ഞാൻ എൻ്റെ സുഹൃത്ത് തനുഷിനെ കണ്ടു സോ കണ്ടു കണ്ടിരുന്നു അപ്പോൾ ഐ സോ മൈ ഫ്രണ്ട് തനുഷ് ഞാൻ എൻ്റെ സുഹൃത്ത് തനുഷിനെ കണ്ടു വി ഹാഡ് ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഹാഡ് എന്ന് വെച്ചാൽ ഉണ്ട് എന്നർത്ഥവും കഴിച്ചു എന്നർത്ഥവും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കഴിച്ചു എന്നർത്ഥാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വി ഹാഡ് ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിച്ചു യെസ്റ്റ് ഡേ മൈ ഫാദർ ടോൾഡ് മീ ഹി ഗോട്ട് സാലറി ഇന്നലെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് സാലറി കിട്ടിയെന്ന് ഗോട്ട് കിട്ടി ഹി ഗേ മീ ഹൺഡ്രഡ് റുപ്പീസ് അദ്ദേഹം എനിക്ക് നൂറ് രൂപ തന്നു ഗേ എന്ന് വെച്ചാൽ തന്നു ഐ വൻ സ്കൂൾ അറ്റ് നയൻ ഒ ക്ലോക്ക് ഞാൻ സ്കൂളിൽ ഒൻപത് മണിക്ക് പോയി ടീച്ചർ ഗെയിം അറ്റ് നയൻ തേർട്ടി എ എം ടീച്ചറ് ഒൻപതരയ്ക്ക് വന്നു ടീച്ചർ ഗെയിം മീ ആൻസർ പേപ്പർ ടീച്ചർ എനിക്ക് ആൻസർ പേപ്പർ തന്നു ഗേവ് തന്നു ഐ ഗോട്ട് ഫുൾ മാർക്ക് എനിക്ക് മുഴുവൻ മാർക്കും കിട്ടി ഗോട്ട് ഫുൾ ആ ഗോട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ോട്ടെന്നു വെച്ചാൽ കിട്ടി എന്നർത്ഥാണ് അപ്പം ഐ ഗോട്ട് ഫുൾ മാർക്ക് എനിക്ക് മുഴുവൻ മാർക്കും കിട്ടി വി ഹാഡ് ലഞ്ച് ബിഫോർ വൺ തേർട്ടി പി എം ബിഫോർ എന്ന് വെച്ചാൽ മുൻപ് എന്നാണ് അർത്ഥം ആഫ്റ്റർ എന്ന് വെച്ചാൽ ശേഷം അപ്പം വി ഹാഡ് ലഞ്ച് ബിഫോർ വൺ തേർട്ടി പി എം ഞങ്ങൾ ഞങ്ങൾ ഒന്നരയ്ക്ക് മുൻപ് ഭക്ഷണം ലഞ്ച് കഴിച്ചു ഭക്ഷണം കഴിച്ചു ഓക്കെ ഞങ്ങൾ ഒന്നരയ്ക്ക് മുൻപ് ലഞ്ച് കഴിച്ചു വെൻ ഐ സോ എ ട്രാവൽ വീഡിയോ ഓൺ യൂട്യൂബ് പിന്നെ ഞാനൊരു ട്രാവൽ വീഡിയോ യൂട്യൂബിൽ കണ്ടു ഇറ്റ് വാസ് ഓസം അത് ഗംഭീരമായിരുന്നു നമുക്ക് ഓസം എന്നും പറയാം അല്ലെങ്കിൽ ഇറ്റ് വാസ് അമേസിംഗ് എന്നും പറയാം അപ്പോൾ അതൊക്കെ അർത്ഥം ആക്കുന്നത് അടിപൊളിയാണ് അല്ലെങ്കിൽ അത് ഗംഭീരമായിരുന്നു എന്നാണ് അപ്പോൾ ദൻ ഐ സോ എ ട്രാവൽ വീഡിയോ ഓൺ യൂട്യൂബ് പിന്നെ ഞാനൊരു വീഡിയോ ട്രാവൽ വീഡിയോ യൂട്യൂബിൽ കണ്ടു ഇറ്റ് വാസ് ഓസം അത് ഗംഭീരമായിരുന്നു ഐ റോട്ട് ഹോംവർക്ക് ആൻഡ് ഐ ഹാഡ് ഫുഡ് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് ഐ റോട്ട് ഹോംവർക്ക് ഞാൻ എഴുതി ഞാൻ ഹോംവർക്ക് ഒക്കെ എഴുതി ആൻഡ് റോഡ് എന്ന് വച്ചാൽ എഴുതി എന്നാണ് അർത്ഥം അപ്പം ഐ റോട്ട് ഹോംവർക്ക് ആൻഡ് ഐ ഹാഡ് ഫുഡ് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചത് എയ്റ്റ് ഓ ക്ലോക്കിന് ഞാൻ എയ്റ്റ് ഓ ക്ലോക്കിന് ഫുഡ് കഴിച്ചു അപ്പം ഐ റോട്ട് ഹോംവർക്ക് ആൻഡ് ഐ ഹാഡ് ഫുഡ് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് ഞാൻ ഹോംവർക്ക് എഴുതി എന്നിട്ട് എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചു ഓക്കെ ഓക്കെ താങ്ക്